തൃക്കാക്കരയിൽ വാക്പോര് തുടരുന്നു. വാവിട്ട വാക്കുകളും അബദ്ധം എന്ന വാക്കുച്ചരിച്ച് പിണറായി വിജയൻ ആദ്യ ദിവസങ്ങളിൽ വിവാദമായ ഒരു പരാമർശം നടത്തിയെങ്കിൽ പിന്നീട് മുഖ്യമന്ത്രിയെ പട്ടിയോടുപമിച്ച് കെ സുധാകരനായിരുന്നു വിവാദം ഏറ്റെടുത്തത്. ഇന്നിപ്പോൾ ഇതാ ന്യൂസ് എയ്റ്റിനോട് എം എം മണി ആഞ്ഞടിച്ച് സംസാരിക്കുന്നു. കോൺഗ്രസിനെതിരെ നോമിനേഷൻ കൊടുത്തിട്ട് പെമ്പിളമാരുടെ കൂടെ കിടന്നാൽ ജയിക്കുമെന്ന കോൺഗ്രസ് ധാരണ മാറ്റിയിട്ടുണ്ടെന്നാണ് എം എം മണി ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞത്. ഇടുക്കിയിൽ കോൺഗ്രസുകാരുടെ അഹങ്കാരം മാറ്റിയ ചരിത്രമുണ്ട്. തൃക്കാക്കരയിലും ചരിത്രം ആവർത്തിക്കും. സുധാകരന് തലയ്ക്ക് സുഖമില്ലെന്നും സോണിയ മദാമയെ പേടിപ്പിച്ചാണ് സുധാകരൻ പ്രസിഡന്റായതെന്നും എം എം മണി പ്രതികരിച്ചു. ഇടമലക്കുടിയിലെ മുതുവാന്മാർ ബോധവും വിവരവും ഇല്ലാത്തവരെന്നും എം എം മണി വിമർശിച്ചു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം മുന്നോട്ട് നീങ്ങുമ്പോൾ ഇപ്പോൾ എം എൽ എ മുൻമന്ത്രിയുമായ എം എം മണിയാണ് നമ്മോടൊപ്പം ഉള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ ഊർജിതമായി മുന്നോട്ട് വന്ന് വെണ്ണലയിലാണ് ചുമതല. ആളുകളുടെ ഇടയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് പ്രതികരണം, എങ്ങനെയാണ് സാധ്യത? ആളുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു വിവാദ നായകനായതുകൊണ്ട് ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. ചെല്ലുന്നിടത്ത് കാളു കൂടുന്നുണ്ട്, എന്നോട് വളരെ സ്നേഹമായി പെരുമാറും, ചായ തരുന്നുണ്ട്, കുഴപ്പമില്ല. ഇവിടെ വന്നത് ചായ തന്നു, കാപ്പി തന്നു, ചെല്ലുന്നതെല്ലാം നല്ല തികച്ചു അനുകൂലമാണ്. തൃക്കാക്കര മണ്ഡലത്തിൻ്റെ ചരിത്രം ഇത്തവണ തിരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം. ഞാൻ ഈ എറണാകുളം ജില്ലയെ പറ്റി ധരിച്ചിരുന്നത് എറണാകുളം ടൗണിൽ വരും, ടൗൺ ഹാളിൽ മീറ്റിങ്ങിന് വരും, ലെനിൻ സെൻറ്ററിൽ പോവും. ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ പിന്നെ കുറച്ച് പരിപാടി ഇതൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, നമ്മുടെ വൈദ്യ ബോർഡിൻ്റെ, അവിടെ വന്ന് താമസിക്കും. അപ്പോൾ അതുപോലെ ആയിരിക്കും എന്നാണ്. ഇപ്പോൾ ഈ തൃക്കാക്കര വന്നപ്പോഴാണ് ഇവിടുത്തെ ഒരു പിന്നോക്കാവസ്ഥ മനസ്സിലാവുക. കാലങ്ങളായി ജയിച്ചു പോയൊരു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നതാണ്, ഞാനൊരു എം എൽ എ ആണല്ലോ, എനിക്ക് വോട്ട് ചെയ്ത് തന്നെ ജയിപ്പിച്ചെങ്കിൽ ഞാൻ ആയിരക്കണക്കിന് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ വന്ന ഉടുമ്പൻചോല മണ്ഡലം കണ്ടാൽ അറിയില്ലാത്ത നിലയിലാക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് സേവനം ചെയ്ത് കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ടല്ലോ, അതൊന്നും ചെയ്തിട്ടില്ല. കുടിവെള്ള പ്രശ്നമുണ്ട്, ഉള്ള റോഡ് ടാറ് ചെയ്തിട്ടില്ല, വീതി ഒന്നാമതില്ല, അത് പിന്നെ സ്ഥലസൗകര്യം കുറവുണ്ട്, അതുകൊണ്ട് സ്വാഭാവിക വീതി കൂടുതൽ വരില്ല. അതുപോലെ തന്നെ അവിടെ പിന്നെ ഒരു തോടുണ്ട്, തോലംകുത്തി റോഡെന്നും പറഞ്ഞു, അത് ആ സ്ഥലത്തിൻ്റെ പേരെന്നാ എടപ്പള്ളി റോഡ്. അത് ആയിരക്കണക്കിന് ആളുകൾ വെള്ളത്തിൽ പോവുക, അതോ ഈ തമിഴിലുള്ള മാലിന്യമെല്ലാം കൂടെ വീട്ടിലേക്ക് വരുന്നത് പരിതാപമാണെന്ന് പറയും. ഞാൻ അവിടെ ആയിരുന്നു ഏതാനും ദിവസം, അവിടെ മുഴുവൻ വീടുകളിലും പോയി കുടുംബയോഗം ഏർപ്പാട് ഒരുപാട് നടത്തി, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നിയോഗിച്ചതാണ്. പരിതാപം തോന്നി. അതിനൊക്കെ സിമ്പിളായി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്നു, നമ്മുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. ജനപ്രതിനിധി ശ്രമിച്ചതെങ്കിൽ നിസ്സാരമായി നടക്കേണ്ടതാണ്. കുറേ കോടി രൂപ വേണം, ഇവിടെ കോർപ്പറേഷനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നല്ലത്. കുറേ കോടി രൂപ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി നടത്തണം. അതങ്ങനെ കിബി വഴിയുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് എല്ലാം എം എൽ എ എതിരായിരുന്നു. അയാൾക്ക് അതൊന്നും താല്പര്യമില്ല, അയാൾ അതെല്ലാം അട്ടിമറിക്കുക, അതൊന്നും ചെയ്തില്ല. പിന്നെ ഇപ്പം നോമിനേഷൻ കൊടുത്തുന്ന വോട്ട് ചെയ്യാൻ കൈപ്പത്തിക്ക് കൂട്ടാൻ കുറേ ആളുകളുണ്ട് എന്നൊരു അഹങ്കാരമായിരുന്നു. ഇടുക്കിയിലും പണ്ട് ഇങ്ങനെ ആയിരുന്നു. പാലാ കെ എം മാത്യു, പി ജെ കുര്യൻ നോമിനേഷൻ കൊടുത്തേക്ക് പോയി പെമ്പിളയുടെ കൂടെ കിടന്നാണ് ജയിച്ചോളൂ, അതായിരുന്നു അഹങ്കാരം. ഞങ്ങൾ തീർത്ത് കൈ കൊടുത്തു, അങ്ങനെ ജയിക്കുകയായിരുന്നു. ഞങ്ങൾ ലോറൻസിനെ നിർത്തി ജയിപ്പിച്ചു പാർലമെൻറ്റ്, ഫ്രാൻസിസ് ജോർജിനെ ജയിപ്പിച്ചു രണ്ടു പ്രാവശ്യം, ഒരു പ്രാവശ്യം ജോയിസ് ജോർജിനെ ജയിപ്പിച്ചു. അതോടുകൂടി ആ സൂക്കേട് തീർന്ന് ഇപ്പം അഞ്ച് മണ്ഡലമുണ്ട് ഇടുക്കിയിൽ, അഞ്ച് മണ്ഡലത്തിൽ നാലും നമ്മുടെ കയ്യിലാണ്. പത്ത് ഇരുപത് വർഷമായിട്ട് കോൺഗ്രസ് എം എൽ എ ഇല്ല, ഇല്ല പാസ്പോർട്ട് ഒപ്പഴും അയലക്കത്തെ എവിടെയും പോകണം. അയലക്കത്ത് പോയാലും ഇപ്പം കിട്ടാത്ത പരിവായിട്ടുണ്ട്. അതാണ് മാറ്റുവഴി പോയാൽ ഇപ്പോഴത്തെ കാലം കിട്ടും, അതാണ് ശരി. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് 99 സീറ്റുണ്ട്,
നൂറാകട്ടെ എന്ന്. ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനം ഡോക്ടറെ ഏൽപ്പിച്ചിട്ടൊന്നും ചെയ്യണങ്ങൾ. ഡോക്ടറുടെ കൂടെ ഗവൺമെൻറ് ഉണ്ട്, എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ചെയ്യാവുന്നതെല്ലാം ചെയ്യും. എങ്ങനെയാണ് വികസന പ്രവർത്തനം എന്ന് കാണിച്ചും കൊടുക്കും. അതൊരു വാശിയായതായാലും അതങ്ങനെ ചെയ്യും. നിങ്ങളൊക്കെ കൊച്ചിയൊക്കെ കണ്ടെന്ന് കറങ്ങി പോട്ടെന്നാണ് വീഡിയോ സന്ദേശം പറയുന്നത്. അവരെല്ലാം ഇവിടെ നിന്ന് കറങ്ങി എല്ലാം കണ്ട് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പൊക്കോട്ടെ. വോട്ട് നാട്ടുകാർ ചെയ്ത് യു ഡി എഫിന് തന്നെ ചെയ്തു. പിന്നെ പുള്ളിയുടെ കയ്യിലാണോണ്ടിരിക്കുന്നത്? ഇതാരുടെയും കയ്യിൽ അങ്ങനെ ചെയ്തിരിക്കുന്നു ആണോ? അങ്ങനല്ല, അങ്ങനെ ചുമ്മാ ഇരിക്കും, വോട്ട് കഴിയും, എന്നിട്ട് ആളുകൾക്ക് വേണ്ടുന്ന കാര്യം ചെയ്തു കൊടുക്കുകയില്ല. ഉത്തരവാദിത്തം നിറവേറ്റുകയല്ലേ ഉണ്ടല്ലോ. വെള്ളത്തിലാകുന്നു പെട്ടെന്ന് തന്നെ, അത് തദ്ദേശനുമാകും. ആ തദ്ദേശൻ ഒരു കാര്യമാണ്, മണ്ഡലം ഇങ്ങോട്ട് പോയിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം. തദ്ദേശനും തോക്കും, പണ്ട് തോറ്റുകൊണ്ടിരുന്ന നമ്മൾ കയ്യിൽ നിന്ന് പോയതാ. അതുകൊണ്ട് എങ്ങനെയൊക്കെ അതൊന്നും നടക്കില്ല. സതീശൻ ചുമ്മാ അതും പറയുക, ആ കെ പി സി സി പ്രസിഡന്റ് ആണേ അങ്ങനെയൊക്കെയാണെങ്കിൽ ഒരുമാതിരി മട്ടു പിടിച്ചോ, തലയ്ക്ക് സുഖമില്ലാത്ത അദ്ദേഹം പറഞ്ഞ മുഖ്യമന്ത്രി തുടര് പൊട്ടിച്ച പട്ടിയുടെ കൂട്ടാണ് ഇവിടെ. മുഖ്യമന്ത്രി പിന്നെ വരികയല്ലേ ഇവിടെ, അദ്ദേഹത്തിൻ്റെ ബാധ്യതയല്ലേ ഇവിടെ? അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് പിന്തുണ നേടേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അതാണ് ആണുങ്ങൾ അല്ലെ? അത് കസേര കൂത്തി പിടിച്ച് ഉമ്മൻചാണ്ടിയും ആഞ്ജനീരുന്നവരൊന്നും അദ്ദേഹം ഇരിക്കുകയില്ല. കാര്യങ്ങൾ പ്രായോഗികമായി നേരിട്ട് ചെയ്യുന്ന ആളാണ്, അത് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ വരുന്നുണ്ട്, തിരഞ്ഞെടുപ്പിനകത്ത് ഇടപെടുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്, അത് മനസ്സിലാക്കാതെ വട്ട് കേട്ടാണ്. കെ പി സി സി പ്രസിഡന്റ് ഇയാൾ ആയതോടുകൂടി സാമാന്യ നിരപ്പായിട്ടുണ്ട് കോൺഗ്രസിൻ്റെ കാര്യം. എന്നാൽ പുള്ളി ഒരു ഗുണ്ടയാണ്, സാമാന്യ മര്യാദ ഇല്ലേ? എന്ത് സാമാന്യ മര്യാദയുണ്ട്? ആ ധീരജുപഥം കണ്ടില്ലേ, എരുന്ന് വാങ്ങിയതാണ് അയാൾ ആദ്യം പറഞ്ഞു. ഞങ്ങൾ കയറാൻ പറഞ്ഞു യൂത്തന്മാരെ പറഞ്ഞു വിട്ട് കൊല്ലിച്ചു എന്നാണ് പുള്ളി പറഞ്ഞത്. അതാണ് പുള്ളിയുടെ കയ്യിലിരിപ്പ്. അങ്ങനെ എന്തല്ല, എന്നെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയല്ല, ഞാൻ ബി ജെ പി ചെയ്തെന്ന് പറഞ്ഞു. സോണിയാഗാന്ധി മാതാമ പേടിച്ച് ആക്കിയതാണ് അതന്നെ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്ക് അനുകൂല സാഹചര്യമാണ്. ഡോക്ടർ നല്ല സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് ചികിത്സ ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയുണ്ട്. ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയവർ തന്നെ നിരവധി പേര്. നല്ല അഭിപ്രായമാണ്, നല്ല പെരുമാറ്റമാണ്, ചർമ്മമാണ്. അതുകൊണ്ട് അദ്ദേഹം ജയിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയം, എനിക്ക് ഇദ്ദേഹം വിശ്വാസം. നല്ല അനുകൂല സാഹചര്യം ജയിക്കത്തത്. ഇങ്ങനെ വോട്ട് മേടിച്ച് തിന്നിട്ട് ചുമ വേറെ പണിയും കൊണ്ട് നടക്കുക. ഈ പി ടി തോമസ് എന്ന് പറയുന്ന ആൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതെന്ന്, അവിടെ എം പി ആയിരുന്നു, തൊഴിൽ എം എൽ എ ആയിരുന്നു, കത്തൂരി രംഗന്റെ പോട്ടും എല്ലാം കൊണ്ടുവന്ന ജനങ്ങൾ ആകെ എതിരായി അവിടെ നിൽക്കപ്രതി ഇല്ലാതെ വന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. ഉമ്മൻചാണ്ടി എല്ലാം കൂടെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത്, അയാളൊക്കെ കൂടെയാണ് ഇത് ചുമന്നത്. അല്ലെ, അവിടെ നിന്ന് തോച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തമായ നിലപാടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതൊരു വിഷയമായി തന്നെ എടുത്തിട്ടുണ്ട്, ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്, എൽ ഡി എഫ് എടുത്തിട്ടുണ്ട്. ഈ കൊച്ചി കോർപ്പറേഷനിലെ ഒരു സീറ്റും തൃപ്പൂണിത്തുറ നഗരസഭയിലെ രണ്ട് സീറ്റും ഇന്ന് ബി ജെ പി സ്വന്തമാക്കി. തൃപ്പൂണിത്തുറയിൽ രണ്ട് സീറ്റ് എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്നാണ് പോയിരിക്കുന്നത്. അവിടെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ, കേവല ഭൂരിപക്ഷം നഷ്ടമായിരിക്കുന്നു. സ്വരാജ് തോറ്റത് അവിടെ നിന്നായിരുന്നു. അന്ന് ബാബുവിന് കിട്ടിയ വോട്ട് ഇത്തവണ 70 വോട്ടാണ് കോൺഗ്രസിന് അവിടെ കിട്ടിയിരിക്കുന്നത്. അത് അവിടെ വോട്ട് മാറ്റി ചെയ്ത് കാണും എന്തെങ്കിലും ചെയ്തു. ഈ പ്രാദേശിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, വാർഡ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ നിന്നൊരു ചക്രവും വെച്ചുകൊണ്ട് ഉറങ്ങിയാൽ മതി. നമ്മളങ്ങനെ ചെയ്യാറില്ല, കാശ് കൊടുത്തോട്ട് മേടിക്കാറില്ല, ഒരിക്കലും ചെയ്യാറില്ല. പക്ഷേ അങ്ങനെ ആ പള്ളിയും ചെയ്യുക.
അല്ല, ഇടമലക്കുടിയിൽ ഇത് തന്നെ സംഭവിച്ചു. ഇടമലക്കുടിയിൽ ഒരു സീറ്റിൽ ബി ജെ പി ജയിച്ചു. ഒരു ദേശീയ തലത്തിൽ തന്നെ വലിയ നേട്ടമാണ്. ബി ജെ പി ഇടമലക്കുടി തന്നെ ഭരിക്കും. പിന്നെ അവിടെ എന്നാപം മരിയോ? ആമാർ അവിടെ എന്നാ ഉണ്ടാക്കാന? അവിടെ സൂക്ഷിച്ചിറങ്ങി പോയില്ല, കടുവ പിടിച്ചോണ്ട് പോകുന്നു. ഇടമലക്കുടി ഇവിടെ ഇരിക്കുന്നില്ല. ഇടമലക്കുടിയെ പറ്റി എം എം മണിയെ പഠിപ്പിക്കാൻ പറ്റുമോ? ഞാൻ അവിടെ എത്ര പ്രാവശ്യം പോയിട്ടുള്ള ആളാണെന്നറിയോ? 5.5 കോടി രൂപ മുടക്കി കേബിളിട്ട് കറണ്ട് അവിടെ കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഇന്നേ വരെ ഇവിടൊന്നും നടക്കാത്തടത്താ. മൂഴൻ ആദിവാസി കുടിയിലും വൈദ്യുതി കണക്ഷൻ കൊടുത്തതാണ് നമ്മുടെ ഗവൺമെൻ്റ്. 5.5 കോടി രൂപ കേബിളിന് മാത്രമാണ്. 25 കിലോമീറ്റർ കേബിളാണ്. വനത്തിൽ കൂടി അല്ലാണ്ട് മൂളി കൂടെ വലിക്കാനും ഫോറസ്റ്റ് സമ്മതിക്കുകയല്ല, വലിച്ചാൽ നിക്കത്തുമില്ല, മരം വീണ് പോവും. കേബിൾ എടുത്താ കൊടുത്തത്. പക്ഷെ എന്താണ് പിന്നെ അവിടെ വോട്ട് കിട്ടാതിരിക്കുന്നത്? അതൊക്കെ ഒരു പ്രത്യേക ഒന്ന് യാതൊരു ബോധവും നിലവാരം ഇല്ലാത്ത ജനവിഭാഗം പൊതുവാന്മാരാണ്. അവർക്ക് ഈ കൈപ്പറ്റിയെന്നും പിന്നെ ഈ എന്നൊക്കെ കണ്ടെന്നാൽ വിശ്വാസകരമാണ്. അല്ല പിന്നെ ഈ നരേന്ദ്രമോദിയായ അവർക്ക് എന്നെ ചേർത്ത് കൊടുത്തിട്ട് അവരങ്ങനെ കൈപ്പറ്റി കാണുമ്പോൾ കൈപ്പറ്റിക്ക് കുത്തും. പണ്ടും അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ കഥ അറിയാൻ മേലല്ല. പണ്ട് വരതന് അവിടുന്ന് രണ്ടോട്ട് കിട്ടിയിട്ടുണ്ട്. വരതന് രണ്ടോട്ട്, സുന്ദരമാണിക്യത്തിന് 3 വോട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ബൂത്തായിരുന്നു, ഒറ്റ ബൂത്ത്, അതാ പഞ്ചായത്ത്. അവിടെ ഞങ്ങൾ ഭരിച്ചിട്ടുണ്ട്. ഇപ്പം എങ്ങനായാലും അതിലെല്ലാം വള്ളം മുന്നേറി നമ്മൾ. പിന്നെ ഈ ദൈവത്തിൻ്റെ കാര്യവും ദൈവത്തിൻ്റെ കടപുള്ളയുടെ കാര്യമൊക്കെ പറയുമ്പം മുഴുവാനായോണ്ട് കുറച്ച്, പിന്നെ കാശുമൊക്കെ കൊടുക്കും. കേന്ദ്രത്തിൻ്റെ കയ്യിലില്ല, കാശല്ല ഇഷ്ടം പോലെ ഇരിക്കും. ഇവിടെ ഞങ്ങൾ വെള്ളം കുടിക്കുക തിരഞ്ഞെടുപ്പ് വേണം നോക്കാം. നരേന്ദ്രമോദിയുടെ ഇവിടെ തെരഞ്ഞെടുപ്പ് കണ്ടില്ല സുരേന്ദ്രൻ? 2 സീറ്റിലില്ല മത്സരം. എന്നിട്ട് ഹെലികോപ്റ്ററില്ല പ്രചരണം. ഇതിൻ്റെ ചിക്കലി എവിടെ നിന്നുണ്ടായി? കാശ് കാശ് മുതലാളിമാർ വ്യവസായം വിറ്റ് കാശ് മേടിക്കുന്നു. വേറെ വരുമാനമുണ്ട്, എല്ലാം നോട്ടടിക്കുന്നുണ്ട്. സുരേന്ദ്രനും വേറെ വ്യവസായമൊന്നും ഇല്ലല്ലോ, എവിടെ നിന്നുണ്ടായി? അത് വേറെ. അതുകൊണ്ട് അതൊന്നും പറഞ്ഞിപ്പം സതീശനതൊന്നും പറഞ്ഞ് വിഷമിക്കുന്നു. യാതൊരു കാര്യവുമില്ല. ഇത്തവണ അത്ഭുതം നടക്കാൻ പോവുക. അതൊക്കെ കടക്കൊക്കെ വരുന്നുണ്ട്. അത് അറിയാവലും നിങ്ങളോട് പറയാൻ കൊള്ളുകയല്ല, പറയാൻ കൊള്ളുകയാണ് ചുമതല അല്ലേ? ആ വെണ്ണല എന്ന് പറഞ്ഞാൽ ഇനി വേറെ എല്ലാം, നേരത്തെ വെണ്ണല എല്ലാവരും വേറെ ആയിരുന്നു. കടപ്പള്ളി അവിടെ ആയിരുന്നു. അവിടെ അവിടെ കുറേ അധികം ജോലികൾ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. നല്ല മതിപ്പാണ് ആളുകൾക്ക് ഇപ്പോൾ അല്ലേ? സർവസമ്മതമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ വിഭാഗത്തിലും. കാരണം അയാൾ ഒന്ന് പൊതുകാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ്. കോവിഡ് വന്നപ്പോഴാണേലും വെള്ളപ്പൊക്കം വന്നപ്പോഴാണേലും ദുരന്തകാലത്തിലാണേലും അങ്ങനെ ഇടപെടുന്ന ആളാണ് അയാൾ. പിന്നെ നമ്മുടെ പാർട്ടി, അദ്ദേഹം നമ്മുടെ പാർട്ടി മെമ്പറായിരുന്നു. ഡോക്ടർമാരുടെ പ്രത്യേക സംവിധാനമുള്ള അതിനകത്ത് സംഘടനയിലുണ്ട്. പൊതുകാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ്. ഈ ഇന്ന് ആലഞ്ചേരി പറഞ്ഞിരിക്കുന്നത്, മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞത് സഭ നിർത്തിയ സ്ഥാനാർത്ഥി ഒന്നുമല്ല, സഭയ്ക്ക് പ്രത്യേകിച്ചൊരു നിലപാടും തെരഞ്ഞെടുപ്പിലില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇടുക്കിയിലൊക്കെ സഭയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു താങ്കളുടെ കാലത്താണ് ഒരു പക്ഷേ സഭ ഏറ്റവും കൂടുതൽ സി പി എമ്മുമായി സഹകരിക്കുകയും എം പി എ ജയിപ്പിക്കാനൊക്കെ പറ്റുകയൊക്കെ ചെയ്തത്. ഇപ്പോൾ സഭ പറയുന്നത് സഭയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് നിലപാട് തെരഞ്ഞെടുപ്പിലില്ല എന്നാണ്. സാധാരണ യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്നല്ലേ ഇത്തരം വോട്ടുകൾ? ഒരു കാര്യം അങ്ങനെയല്ലേ സഭയ്ക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ മനസ്സിലായില്ലേ? സഭയ്ക്ക് പിന്നെ പിന്നെ എന്ത് പറയും? ഇന്നോട് വോട്ട് ചെയ്യാൻ പറയാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു വളരെ കറക്റ്റാണ്. പിന്നെ ആളുകളിൽ ഒക്കാമായി വോട്ട് ചെയ്യുക, അതാണ് ആ പറഞ്ഞത്. ശരിയല്ല. എന്തായാലും തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് തന്നെ എൽ ഡി എഫ് വിജയിക്കും. ഡോക്ടറുടെ ഭൂരിപക്ഷം പിന്നീട് പറയാമെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ പ്രചാരണം ഇപ്പോൾ തുടരുകയാണ്.